നമസ്കാരം, ഞാൻ അഖിൽ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നമ്മുടെ പരീക്ഷയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എങ്കിൽ പരീക്ഷകൾ ചോദിക്കുമ്പോൾ ഏറ്റവും സിമ്പിളായിട്ടുള്ള കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ കേരളം അടിസ്ഥാന വിവരങ്ങൾ എന്ന് പറയുമ്പോൾ അവിടുന്ന് സ്ഥിരമായി മത്സര പരീക്ഷകൾ ആവർത്തിക്കുന്ന കുറച്ചധികം കാര്യങ്ങളുണ്ട്. നമ്മൾ കോമൺ ആയിട്ട് എപ്പോഴും നോക്കുന്ന കാര്യങ്ങളുണ്ട്. അതേപോലെ ഒന്നുകൂടെ റാങ്ക് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ആയിട്ട് എക്സാമിന് ചോദിക്കാറുള്ള കുറച്ച് പോയിന്റ്സും ഉണ്ട്. ആ പോയിന്റ്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പ്രധാനമായിട്ടും ഭൂപ്രകൃതി, കേരളത്തിന്റെ ഭൂപ്രകൃതി, കാലാവസ്ഥ, അതേപോലെ കൃഷി, കൃഷിയിൽ തന്നെ ഞാറ്റുവേല, മണ്ണ്, ഈ ടോപ്പിക്കുമായി റിലേറ്റ് ചെയ്ത പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതേപോലെ അതുമായി കണക്ട് ചെയ്ത് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഫാക്ട്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ടോപ്പിക്കുകളുടെ പ്രാധാന്യം പ്രത്യേകിച്ച് 10-ാം ക്ലാസ് വരെയുള്ള സ്കൂൾ ക്ലാസ്സുകളിൽ നമ്മൾ പഠിക്കുന്നതാണ്. മത്സര പരീക്ഷകൾ സ്ഥിരമായി ചോദ്യങ്ങൾ ആവർത്തിക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഭൂപ്രകൃതി ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിക്കും. കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു. ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. എല്ലാവർക്കും അറിയാവുന്ന ബേസ് പോയിന്റ്സ് ആണ്. കേരളത്തിന്റെ ഭൂപ്രകൃതിയെ പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. അതിലെ ഫസ്റ്റ് മലനാട്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48% പഠിക്കുക, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്. എക്സാമിന് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് മലനാട്? 48% മലനാട്. അപ്പോൾ ആകെ ഭൂവിസ്തൃതിയുടെ 48% മലനാടാണ്. പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ രണ്ടാമത് ചോദിച്ച ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏത്? പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ നദികളെല്ലാം ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഏതാണ്? മലനാടാണ്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിലധികം ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ മലനാട് എന്ന് വിളിക്കുന്നത്. ഇതും എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിലധികം ഉയരമുള്ള പ്രദേശത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മലനാട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ 3 പോയിന്റ്സ് ഓർക്കുക. അപ്പോൾ കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ഭൂപ്രകൃതി മലനാടാണ്. ആകെ ഭൂവിസ്തൃതിയുടെ 48% കേരളത്തിലെ എല്ലാ നദികളും ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി ഇതാണ്. അതുപോലെ തന്നെ ഓർത്തിരിക്കുക, സമുദ്രനിരപ്പിൽ നിന്നും 75 മീറ്ററിലധികം ഉയരമുള്ള പ്രദേശമാണ് മലനാട്. അപ്പോൾ ഇവിടെ സ്ഥിരമായി ആവർത്തിക്കുന്ന 3-4 സിമ്പിൾ ക്വസ്റ്റ്യൻസ് ഉണ്ട്. മലനാടിന്റെ ഭാഗമായി വരുന്ന മലനിരകളാണ് പശ്ചിമഘട്ട മലനിരകൾ. അപ്പോൾ പശ്ചിമഘട്ടത്തെ കുറിച്ച് സ്ഥിരമായി ചോദിക്കുക, ആകെ നീളം എത്രയാണ്? 1600 കിലോമീറ്റർ ആണ്. പശ്ചിമഘട്ടത്തിന്റെ ആകെ നീളം 1600 കിലോമീറ്റർ ആണ്. അപ്പോൾ മലനാടിന്റെ ഭാഗമായിട്ടാണ് ഈ പശ്ചിമഘട്ടം വരുന്നത്. അപ്പോൾ അവിടുന്ന് സ്ഥിരമായി ആവർത്തിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടിയാണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ ആണ്. ഉപദ്വീപിയ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. ഇതും സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ് ആനമുടിയുടെ ഉയരം. 2695 മീറ്റർ ആണ്. ദെൻ ആനമുടി സ്ഥിതി ചെയ്യുന്നത് 3 പഞ്ചായത്തിലാണ്. പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്, ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് ഏത്? ഏതാണ്? 3 പഞ്ചായത്താണ്. അതേപോലെ ദേവികുളം താലൂക്കിലാണ്. ദേവികുളം താലൂക്ക്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉപദ്വീപിയ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി, ആകെ ഉയരം എത്രയാണ്? 2695 മീറ്റർ ആണ്. സ്ഥിതി ചെയ്യുന്ന ഏത് പഞ്ചായത്തിലാണ്? 3 പഞ്ചായത്തിലാണ്. അതേപോലെ ദേവികുളം താലൂക്കിലാണ്. ദെൻ പശ്ചിമഘട്ടത്തെ കുറിച്ച് എക്സാമിന് റിപ്പീറ്റ് ചെയ്യുന്ന 4 ക്വസ്റ്റ്യൻസ് ആണ്. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം? പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി 2012 ജൂലൈ 1. ഡേറ്റ് പഠിക്കുക, റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി ഏത് വർഷം? 2012 ജൂലൈ 1 പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഏത് വർഷമാണ്? 2012 ജൂലൈ 1. ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ്. 2012 ജൂലൈ 1. ദെൻ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ വേണ്ടി
കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം രൂപം കൊടുത്ത പാനലിന്റെ തലവനായിരുന്നു മാധവ് ഗാഡ്ഗിൽ. എക്സാമിന് സ്ഥിരമായി നമുക്കറിയാം ഇപ്പോൾ പ്രകൃതിക്ഷോഭങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഗാഡ്ഗിൽ റിപ്പോർട്ടൊക്കെ ചർച്ചകളിൽ വരാറുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം നിയോഗിച്ച പാനലിന്റെ തലവൻ ആരായിരുന്നു? മാധവ് ഗാഡ്ഗിൽ ആയിരുന്നു. മാധവ് ഗാഡ്ഗിൽ ആണ്. അപ്പോൾ ഈ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠനം നടത്താൻ വീണ്ടും ഒരു കമ്മിറ്റി അപ്പോയിന്റ് ചെയ്തു. ആ കമ്മിറ്റിയുടെ തലവനായിരുന്നു കസ്തൂരിരംഗൻ, ഡോക്ടർ കസ്തൂരിരംഗൻ. ഈ കസ്തൂരിരംഗൻ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 123 വില്ലേജുകൾ, എത്രയാണ്, 123 വില്ലേജുകൾ പരിസ്ഥിതി ലോല പ്രദേശമായിട്ട് വന്നിട്ടുണ്ട്. ഈ എണ്ണം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ ആദ്യം മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി വന്നു. ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ ഡോക്ടർ കസ്തൂരിരംഗൻ അധ്യക്ഷനായ കമ്മിറ്റി വന്നു. അപ്പോൾ അതുപ്രകാരം 123 വില്ലേജുകൾ, ഇത് രണ്ടും കേന്ദ്ര സർക്കാരാണ് ഈ രണ്ട് കമ്മിറ്റികളും കൊണ്ടുവരുന്നത്. 123 വില്ലേജുകൾ നമ്മൾ പരിസ്ഥിതി ലോല പ്രദേശങ്ങളായിട്ട് വരികയും ചെയ്തു ഈ റിപ്പോർട്ടിൽ. ശേഷം ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ കേരള ഗവൺമെന്റ് മറ്റൊരു കമ്മീഷനെ അപ്പോയിന്റ് ചെയ്തു. ആ കമ്മീഷന്റെ തലവനായിരുന്നു ഉമ്മൻ വി ഉമ്മൻ, ഉമ്മൻ വി ഉമ്മൻ. അപ്പോൾ മൂന്ന് പേരുടെ പേരുകളും പഠിക്കണം, ഡേറ്റും പഠിക്കണം. അപ്പോൾ പശ്ചിമഘട്ടത്തെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തി. ഏത് വർഷം? 2012 ജൂലൈ 1. ഏത് വർഷമാണ്? 2012 ജൂലൈ 1. അതേപോലെ അവിടുത്തെ പരിസ്ഥിതി പ്രശ്നങ്ങളെ കുറിച്ച് പഠിക്കാൻ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയുടെ തലവൻ മാധവ് ഗാഡ്ഗിൽ ആണ്. ആ മാധവ് ഗാഡ്ഗിൽ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെ കുറിച്ച് പഠിക്കാൻ കസ്തൂരിരംഗൻ കമ്മിറ്റി വന്നു. അതിനെക്കുറിച്ച് പഠനം നടത്താൻ കേരള ഗവൺമെന്റ് നിയോഗിച്ചതാണ് ഉമ്മൻ വി ഉമ്മൻ കമ്മീഷൻ. അപ്പോൾ ഇത്രയുമാണ് മലനാട് എന്ന പ്രദേശത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ടത്. 2, ഇടനാട്. ആകെ വിസ്തൃതിയുടെ 42% ഇടനാട്. ആകെ വിസ്തൃതിയുടെ, കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ്? 42% ഇടനാട്. കേരളത്തിന്റെ ആകെ വിസ്തൃതിയുടെ 42%. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ മുതൽ 75 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് ഇടനാട്. എത്രയാണ്? 7.5 മുതൽ 75 മീറ്റർ വരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണേത്? ഇടനാട്. 7.5 മുതൽ 75 വരെ. ഈ ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണാണ് ലാറ്ററൈറ്റ് മണ്ണ്, വെട്ടുകല്ല് മണ്ണ്. നമ്മൾ വെട്ടുകല്ല് മണ്ണെന്ന് പറയും, ലാറ്ററൈറ്റ് മണ്ണ്. ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. അതേപോലെ പരീക്ഷയ്ക്ക് ചോദിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി, കേരളത്തിലെ ഭൂപ്രകൃതി ഏതാണ്? ഇടനാടാണ്. അപ്പോൾ പഠിക്കുക, ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഏതാണ്? ലാറ്ററൈറ്റ് മണ്ണാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, ഇടനാട്ടിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ലാറ്ററൈറ്റ് മണ്ണാണ്. അതേപോലെ തന്നെ ഓർത്തിരിക്കേണ്ട പോയിന്റ് ആണ്, റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ ഭൂപ്രകൃതി, കേരളത്തിലെ ഭൂപ്രകൃതി ഏതാണ്? ഇടനാടാണ്. 3, തീരപ്രദേശം. കേരളത്തിലെ ഭൂവിസ്തൃതിയുടെ 10% തീരപ്രദേശം. അപ്പോൾ തീരപ്രദേശത്തെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് കടൽ തീരത്തെ കുറിച്ചാണ് കൂടുതൽ ക്വസ്റ്റ്യൻ വരാറുള്ളത്. കേരളത്തിൽ കടൽ തീരമുള്ള ആകെ ജില്ലകൾ 9. കേരളത്തിൽ കടൽ തീരമുള്ള ആകെ 9 ജില്ലകളാണ് ഉള്ളത്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കടൽ തീരമില്ലാത്ത ജില്ലകൾ നമുക്കറിയാം, ഏറ്റവും സിമ്പിളാണ്, പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. കടൽ തീരമില്ലാത്ത 5 ജില്ലകൾ ഏതൊക്കെയാണ്? പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, പാലക്കാട്, വയനാട്. അപ്പോൾ സ്ഥിരമായി ആവർത്തിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ കടൽ തീരത്തിൻ്റെ ആകെ ദൈർഘ്യം, കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ്. സിമ്പിളാണ്, കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. നമുക്കറിയാം കേരളത്തിൻ്റെ തെക്കു വടക്ക് നീളം 560 ആണ്. പക്ഷേ കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം എത്രയാണ്? 580 കിലോമീറ്റർ ആണ് കേരളത്തിൻ്റെ തീരദേശ ദൈർഘ്യം. ഇവിടെ നിന്നും ഒരു 4-5 ക്വസ്റ്റ്യൻ സ്ഥിരമായി ആവർത്തിക്കാറുണ്ട്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല ഏതാണ്? കണ്ണൂർ ജില്ല. ഏറ്റവും കുറവ് കടൽത്തീരമുള്ള ജില്ല കൊല്ലം ജില്ല. രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, സ്ഥിരമായി ചോദിക്കാറുള്ളതാണ്, ചോദിച്ച എല്ലാവരും ശരിയാക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ഏറ്റവും കൂടുതൽ കടൽത്തീരം കണ്ണൂരും ഏറ്റവും കുറവ് കൊല്ലവും. പക്ഷേ ഇവിടെ നിന്നും എക്സാമിന് വ്യത്യസ്തമായ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു, കേരളത്തിൽ കടൽത്തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല,
നമുക്കറിയാം ഏറ്റവും വലിയ ജില്ലകള് ഈ പറഞ്ഞ ഇടുക്കിയും പാലക്കാടും ഒക്കെയാണ് വലുപ്പത്തിൽ വലിയ ജില്ലകളായിട്ട് നിലനിൽക്കുന്നത്. പക്ഷെ അത് രണ്ടും കടൽ തീരമില്ല. അപ്പൊ ഇവിടെ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതാണ്, കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല പഠിക്കുക. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് മലപ്പുറമാണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളിൽ ഏറ്റവും വലിയ ജില്ല ഏതാണ്? മലപ്പുറം ജില്ലയാണ്. ദെൻ ആ കാറ്റഗറിയിൽ ആവർത്തിച്ച മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏത്? ചേർത്തല താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക് ഏതാണ്? ചേർത്തല താലൂക്കാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള താലൂക്ക്. അതും മുൻ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. നമുക്കറിയാം ഏഷ്യയിൽ തന്നെ ഏറ്റവും പ്രശസ്തമായ ഡ്രൈവ് ഇൻ ബീച്ചാണ്. നമുക്ക് ബീച്ചിൽ തിരമാലകൾക്കിടയിലൂടെ വണ്ടി ഓടിക്കാൻ സാധിക്കും. ഡ്രൈവ് ഇൻ ബീച്ചാണ്. അപ്പോൾ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച് ഏതാണ്? മുഴുപ്പിലങ്ങാട് ബീച്ചാണ്. കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ ബീച്ച്. അവിടെ തന്നെ കമ്പയർ ചെയ്ത് പഠിച്ചു വെച്ചേക്ക, കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ ബീച്ച് തങ്കശ്ശേരി ബീച്ചാണ്. കൊല്ലം ജില്ലയിലെ തങ്കശ്ശേരി ബീച്ചാണ് കേരളത്തിലെ ഏറ്റവും ചെറിയ ബീച്ച് എന്ന് അറിയപ്പെടുന്നത്. തങ്കശ്ശേരി എന്തിന്റെ പേരിലാണ് ഫേമസ് ആയത്? ലൈറ്റ് ഹൗസിന്റെ പേരിലാണ്. അപ്പൊ അവിടെയും എക്സാമിന് ഒരു കൺഫ്യൂഷൻ ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. കേരളത്തിലെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസ് ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ്. കേരളത്തിലെ ഏറ്റവും പഴയ ലൈറ്റ് ഹൗസ് ഏതെന്ന് ചോദിച്ചാൽ ആലപ്പുഴ ലൈറ്റ് ഹൗസ് ആണ്. ഇനി കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് ആണ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ്. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ലൈറ്റ് ഹൗസ് തങ്കശ്ശേരി ലൈറ്റ് ഹൗസ് ആണ്. അപ്പോൾ കേരളത്തിന്റെ ഭൂപ്രകൃതിയെ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്നിങ്ങനെ മൂന്നായി തിരിക്കുന്നു. അവിടെ നിന്ന് നമ്മൾ സ്കൂൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന അടിസ്ഥാനപരമായ പോയിന്റുകളും അവയുമായി കണക്ട് ചെയ്ത് മത്സര പരീക്ഷയിൽ ഓർത്തിരിക്കേണ്ട പോയിന്റ്സുമാണ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ വളരെ എളുപ്പമാണ്. മലനാടിനെ സംബന്ധിച്ച് 48% 75 മീറ്റർ മുതൽ മേപ്പോട്ടുള്ള പ്രദേശമാണ്. ഇടനാടാണെങ്കിൽ 42% 7.5 മുതൽ 75 മീറ്റർ വരെയുള്ള പ്രദേശമാണ്. അവിടെ ലാറ്ററൈറ്റ് മണ്ണിന്റെ പ്രാധാന്യവും റബ്ബർ കൃഷിയും, അത് അഡീഷണൽ ആയിട്ട് ഓർക്കണം. പിന്നെ തീരപ്രദേശം 10%. തീരപ്രദേശവുമായി റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് എപ്പോഴും കടൽ തീരം, ആ ഒരു കടൽ തീരത്തിന്റെ നീളം അല്ലെങ്കിൽ ആ ജില്ലകളുടെ റെക്കോർഡുകൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കിട്ടാറുള്ളത്. നെക്സ്റ്റ്, കേരളത്തിന്റെ കാലാവസ്ഥ. അപ്പൊ ഈ കാറ്റഗറിയിൽ നിന്നും എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്തൊക്കെ നമുക്ക് നോക്കാം. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് കേരളത്തെയാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്നത് സ്ഥിരമായി ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മൺസൂണിന്റെ കവാടം എന്ന് വിശേഷിപ്പിക്കുന്ന എന്തിനാണ്? കേരളത്തെയാണ്. അതേപോലെ കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല എന്ന് പറയുന്നത് ഉഷ്ണമേഖലയാണ്. കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല ഏതാണ്? ഉഷ്ണമേഖലയാണ് കേരളം ഉൾപ്പെടുന്ന കാലാവസ്ഥാ മേഖല. കേരളത്തിൽ പ്രധാനമായിട്ടും 4 തരം കാലാവസ്ഥകളാണ് ഉള്ളത്. 1 ശൈത്യകാലം, 2 വേനൽക്കാലം, 3 തെക്കു പടിഞ്ഞാറൻ മൺസൂൺ, 4 വടക്കിഴക്കൻ മൺസൂൺ. ഇപ്പൊ 2 മഴക്കാലമുണ്ട്, ബാക്കി 2 കാലാവസ്ഥ. അപ്പൊ പ്രധാനമായിട്ടും 4 കാലാവസ്ഥയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്. 1 ശൈത്യകാലം, സിമ്പിളാണ്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം അനുഭവപ്പെടുന്നത്. അവിടുന്ന് ഒരേ ഒരു ക്വസ്റ്റ്യൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ഏത്? ജനുവരിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ഏതാണ്? ജനുവരി. ഇതൊന്നും ഒരു വർഷത്തെ കണക്കുകളൊന്നും വെച്ചിട്ടല്ല, ഒരു പിരീഡിലെ കണക്ക് വെച്ചിട്ട് ആവറേജ് ആയിട്ടാണ് ഇതിൽ ഓരോന്നും പറയുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, കേരളത്തിൽ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവപ്പെടുന്ന മാസം ഏതാണ്? ജനുവരി മാസമാണ്. അവിടുത്തെ ആ ക്വസ്റ്റ്യൻ മാത്രം എക്സ്പെക്ട് ചെയ്താൽ മതി. 2 വേനൽക്കാലം, മാർച്ച് മുതൽ മെയ് വരെയാണ് വേനൽക്കാലം എന്ന് പറയുന്നത്. അപ്പോൾ അവിടുന്ന് സ്ഥിരമായി 3-4 സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കും, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏത്? ഏതാണ്? പാലക്കാട് ജില്ലയാണ്. എല്ലാവർക്കും അറിയാം കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന ജില്ല. അതേപോലെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന പ്രദേശം ഏതാണ്? പുനലൂരാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം പുനലൂരാണ്. കൊല്ലം ജില്ലയിലെ പുനലൂരാണ് ഏറ്റവും കൂടുതൽ ചൂട് അനുഭവപ്പെടുന്ന സ്ഥലം. അത് രണ്ടും കമ്പാരിസൺ ക്വസ്റ്റ്യനായിട്ട് എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ദെൻ അപ്പൊ ഈ വേനൽക്കാലം കഴിഞ്ഞാൽ പിന്നെ മൺസൂൺ ആണ്. ഈ മൺസൂണിന് മുമ്പായിട്ട് നമുക്ക് ലഭിക്കുന്ന വേനൽ മഴയുണ്ട്. ഈ വേനൽ മഴയെ നമ്മൾ വിളിക്കുന്നത് മാംഗോ ഷവർ എന്നാണ്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്, ധാരാളം തവണ പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട്. മൺസൂണിന് മുൻപായി ലഭിക്കുന്ന വേനൽ മഴ ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു. ഏത് പേരിൽ അറിയപ്പെടുന്നു? മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു.
അപ്പോൾ അവിടുന്ന് ഒരു മൂന്നാല് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. മൺസൂൺ എന്നത് ഏത് ഭാഷയിൽ നിന്നുള്ള വേർഡാണ്? അറബി വാക്കാണ് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൺസൂൺ എന്നത് ഏത് ഭാഷയിൽ നിന്നുള്ള വേർഡാണ്? അറബി വാക്കാണ്. മൺസൂൺ എന്നത് അറബി വാക്കാണ് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. മൺസൂൺ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്ത്? പഠിക്കുക, കാലാവസ്ഥ. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൺസൂൺ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? കാലാവസ്ഥ. മൺസൂൺ എന്ന അറബി വാക്കിന്റെ അർത്ഥം എന്താണ്? കാലാവസ്ഥ. പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൺസൂൺ എന്ന അറബി വാക്കിന്റെ അർത്ഥം കാലാവസ്ഥ. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, മൺസൂൺ കാറ്റിന്റെ വേഗതയും ദിശയും കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ. സ്ഥിരമായി റിപ്പീറ്റ് ചെയ്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. മൺസൂൺ കാറ്റിന്റെ വേഗതയും ദിശയും കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ഹിപ്പാലസ്. ഹിപ്പാലസ് ആരാണ്? ഹിപ്പാലസ്. അവിടുന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ടല്ലോ, ഹിപ്പാലസ് കേരളത്തിലെത്തിയത് ഏത് വർഷം? ഏത് വർഷമാണ്? AD 45 ഹിപ്പാലസ് കേരളത്തിലെത്തിയത് ഏത് വർഷമാണ്? AD 45 ഹിപ്പാലസ് കേരളത്തിലെത്തുന്നത്. അതേപോലെ ഇതുപോലെ ഈ മൺസൂണിന്റെ ദിശയുമായിട്ട് റിലേറ്റ് ചെയ്ത ഒരു കൃതിക്ക് ഒരു പേരുണ്ട്, മൺസൂണിന് പിന്നാലെ, ചേസിംഗ് ദ മൺസൂൺ. ഇത് എഴുതിയത് അലക്സാണ്ടർ ഫ്രേറ്റർ ആണ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, മൺസൂണിന് പിന്നാലെ എന്ന കൃതി ആരുടേതാണ്? ആരുടേതാണ്? അലക്സാണ്ടർ ഫ്രേറ്ററുടേതാണ്. ആരുടേതാണ്? അലക്സാണ്ടർ ഫ്രേറ്റർ. അലക്സാണ്ടർ ഫ്രേറ്റർ. അപ്പോൾ ശ്രദ്ധിക്കുക, മൺസൂണിന് തൊട്ട് മുമ്പായിട്ട് ലഭിക്കുന്ന വേനൽമഴയെ നമ്മൾ എന്ത് വിളിക്കുന്നു? മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു. മാംഗോ ഷവർ എന്ന് വിളിക്കുന്നു. അതേപോലെ മൺസൂൺ എന്നത് ഏത് ഭാഷയിൽ നിന്നുള്ളതാണ്? അറബി ഭാഷയിൽ നിന്നാണ്. മൺസൂൺ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? കാലാവസ്ഥ. കാലാവസ്ഥ. അതേപോലെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, മൺസൂൺ കാറ്റിന്റെ വേഗതയും ദിശയും കണ്ടെത്തിയ ഗ്രീക്ക് നാവികൻ ആരാണ്? ഹിപ്പാലസ്. ആരാണ്? ഹിപ്പാലസ്. ഏത് ഹിപ്പാലസ് കേരളത്തിലെത്തിയ ഏത് വർഷം? AD 45. അതേപോലെ ചേസിംഗ് ദ മൺസൂൺ എന്ന കൃതി ആരുടേതാണ്? അലക്സാണ്ടർ ഫ്രേറ്റർ. ആരുടെ കൃതിയാണ്? അലക്സാണ്ടർ ഫ്രേറ്റർ. ദെൻ മഴക്കാലത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ. ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് നമുക്ക് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉടലെടുക്കുന്നത് എവിടെയാണ്? അറബിക്കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉടലെടുക്കുന്നത് എവിടെയാണ്? അറബിക്കടലിന്റെ പടിഞ്ഞാറൻ ഭാഗത്താണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ഉടലെടുക്കുന്നത്. നമുക്ക് മഴയായിട്ട് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ലഭിക്കുന്നത്. നമ്മൾ അതിനെ ഇടവപ്പാതി എന്നോ കാലവർഷം എന്നോ വിളിക്കുന്നു. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇടവപ്പാതി എന്നോ കാലവർഷം എന്നോ വിളിക്കുന്നത് എന്തിനെയാണ്? തെക്കു പടിഞ്ഞാറൻ മൺസൂണിനെയാണ്. അതെവിടെയാണ് ഉടലെടുക്കുന്നത്? അറബിക്കടലിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ്. സ്ഥിരമായി ചോദിക്കുന്ന ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ഉണ്ട്, കേരളത്തിലെ വാർഷിക വർഷപാതം. ഒരു ആവറേജ് കണക്ക് വെച്ച്, കുറേ വർഷത്തെ കണക്ക് വെച്ച് നമുക്ക് വാർഷിക വർഷപാതം എത്രയാണ്? മഴ 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിന്റെ വാർഷിക വർഷപാതം എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ് കേരളത്തിന്റെ വാർഷിക വർഷപാതം എന്ന് വിളിക്കുന്നത്. ഈ വാർഷിക വർഷപാതത്തിൽ ഏറ്റവും കൂടുതൽ മഴ കേരളത്തിൽ ലഭിക്കുന്നത് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെയാണ്. 200 സെന്റിമീറ്റർ മഴ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പൊ ശ്രദ്ധിച്ചോണം, കേരളത്തിന്റെ വാർഷിക വർഷപാതം എന്ന് പറയുന്നത് എത്രയാണ്? 300 സെന്റിമീറ്റർ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സീസൺ ചോദിച്ചാൽ ാണ് തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ ആണ്. നമുക്ക് 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നുണ്ട് തെക്ക് പടിഞ്ഞാറൻ മൺസൂണിലൂടെ. അപ്പോൾ മഴയുമായിട്ട് റിലേറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കും, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ മാസമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജൂലൈ മാസമാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം. അതേപോലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം ജനുവരിയാണ്. ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം ഏതാണ്? ജനുവരിയാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന മാസം. കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്നത് എവിടെയാണ്? ജനുവരിയാണ്. അതേപോലെ പഠിക്കുക, സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട് ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. അതേപോലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന ജില്ല തിരുവനന്തപുരം ജില്ലയാണ്. രണ്ടും സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം, കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നേര്യമംഗലം. എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം. അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ പുതിയ ചിറാപ്പൂഞ്ചി, കേരളത്തിന്റെ പുതിയ ചിറാപ്പൂഞ്ചി എന്ന് വിശേഷിപ്പിക്കുന്നത് നേര്യമംഗലത്തെയാണ്. നമ്മൾ എക്സാമിന് പണ്ടുപോലെ ഫേസ് ചെയ്ത ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്ന് ലക്കിടിയാണ് വിശേഷിപ്പിക്കുന്നത്. കേരളത്തിന്റെ ചിറാപ്പൂഞ്ചി എന്ന് അറിയപ്പെടുന്നത് എന്തിനാണ്? ലക്കിടിയാണ്. പക്ഷെ കേരളത്തിന്റെ പുതിയ ചിറാപ്പൂഞ്ചി എന്ന വിശേഷമുള്ള എന്തിനാണ്? നേര്യമംഗലത്തിനാണ്. അതേപോലെ
കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ്. കേരളത്തിൽ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം ഏതാണ്? ഇടുക്കി ജില്ലയിലെ ചിന്നാറാണ് കേരളത്തിലെ ഏറ്റവും കുറച്ച് മഴ ലഭിക്കുന്ന പ്രദേശം. ഇടുക്കി ജില്ലയിലെ ചിന്നാർ കേരളത്തിലെ മഴ നിഴൽ പ്രദേശം എന്ന് വിശേഷിപ്പിക്കുന്ന ഈ ചിന്നാറിനെയാണ്. അപ്പോൾ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെ കുറിച്ച് ഇത്രയും ഓർക്കുക. തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ രൂപം കൊള്ളുന്നത് അറബിക്കടലിലെ പടിഞ്ഞാറ് ഭാഗത്താണ്. നമുക്ക് ജൂൺ മുതൽ സെപ്റ്റംബർ വരെയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന സീസൺ. ഇതാണ്, 200 സെന്റിമീറ്റർ മഴ ലഭിക്കുന്നു. കേരളത്തിലെ വാർഷിക വർഷപാതം 300 ആണ്. അതിൽ 200 സെന്റിമീറ്റർ നമുക്ക് ഈ മഴയിലൂടെയാണ് ലഭിക്കുന്നത്. അതേപോലെ നമ്മൾ അതിനെ കാലവർഷമെന്നോ ഇടവപ്പാതിയെന്നോ വിളിക്കുന്നു. സ്ഥിരമായി ചോദിക്കും കാലവർഷമെന്നോ ഇടവപ്പാതിയെന്നോ തെക്ക് പടിഞ്ഞാറൻ മൺസൂണിനെയാണ് വിളിക്കുന്നത്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന മാസം ജൂലൈ, കുറവ് ജനുവരി. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ജില്ല കോഴിക്കോട്, കുറവ് തിരുവനന്തപുരം. ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം നീര്യമംഗലം, കുറവ് ചിന്നാറ്. ഇനി നാലാമത്തതാണ് വടക്ക് കിഴക്കൻ മൺസൂൺ. ഒക്ടോബർ നവംബർ മാസങ്ങളിലായിട്ടാണ് വടക്ക് കിഴക്കൻ മൺസൂൺ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും വടക്ക് കിഴക്കൻ മൺസൂൺ രൂപം കൊള്ളുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. വടക്ക് കിഴക്കൻ മൺസൂൺ രൂപം കൊള്ളുന്നത് എവിടെയാണ്? ബംഗാൾ ഉൾക്കടലിലാണ്. ശ്രദ്ധിച്ചു വേണം, വടക്ക് കിഴക്കൻ മൺസൂൺ എവിടെയാണ് രൂപം കൊള്ളുന്നത്? ബംഗാൾ ഉൾക്കടലിൽ. ഈ ഇതിലൂടെ നമുക്ക് ലഭിക്കുന്ന ഏകദേശം 50 സെന്റിമീറ്റർ മഴ മാത്രമാണ്. ഇനി ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിലാണ്. കേരളത്തിലാണെങ്കിൽ തെക്ക് പടിഞ്ഞാറ് മൺസൂണിലൂടെയാണ്. ഇന്ത്യയിൽ മൊത്തത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എന്തിലൂടെയാണ്? വടക്ക് കിഴക്കൻ മൺസൂണിലൂടെയാണ്. ഇതിനെ നമ്മൾ തുലാവർഷം എന്ന് വിളിക്കുന്നു. മലയാളികൾ തുലാവർഷം എന്ന് വിളിക്കുന്നതിനെയാണ് വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് ഇത് രൂപം കൊള്ളുന്നത്. അറബിക്കടലല്ല, ബംഗാൾ ഉൾക്കടലാണ്. ശ്രദ്ധിച്ചോണം, ബംഗാൾ ഉൾക്കടലാണ് രൂപം കൊള്ളുന്നത്. ദെൻ മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നത് വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ്. ശ്രദ്ധിച്ചോണം, പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്ന വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് മൺസൂണിന്റെ പിൻവാങ്ങൽ എന്ന് അറിയപ്പെടുന്നത്. അതും മുൻ പരീക്ഷയിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. മൺസൂണിന്റെ പിൻവാങ്ങൽ എന്നറിയപ്പെടുന്നതിനെയാണ് വടക്ക് കിഴക്കൻ മൺസൂണിനെയാണ് പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇടിയോടുകൂടിയ മഴയാണ് ഈ വടക്ക് കിഴക്കൻ മൺസൂണിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ. അപ്പോൾ കേരളത്തിലെ കാലാവസ്ഥ 4 വിഭാഗമാണ് പ്രധാനമായിട്ടുള്ളത്. ആ കാറ്റഗറിയിൽ നിന്നും നമ്മൾ വേർതിരിച്ച് പഠിക്കുമ്പോൾ എക്സാമിന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. നെക്സ്റ്റ്, കേരളത്തിലെ കൃഷിയുമായി റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ്. നമുക്കറിയാം കേരളീയർ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത് ചിങ്ങം ഒന്നാണ്. കേരളീയർ കർഷക ദിനമായിട്ട് ആചരിക്കുന്ന ഏത് ദിവസമാണ്? ചിങ്ങം ഒന്നാണ് നമ്മൾ കർഷക ദിനമായിട്ട് ആചരിക്കുന്നത്. സ്ഥിരമായി നമ്മൾ മത്സര പരീക്ഷയിൽ ഫേസ് ചെയ്യും ദേശീയ കർഷക ദിനം. ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ 23 ദേശീയ കർഷക ദിനം എന്നാണ് ഡിസംബർ 23. അത് ആരുടെ ജന്മദിനമാണ്? ചരൺ സിംഗിന്റെ ജന്മദിനമാണ്. ഇപ്പൊ രണ്ടും സിമ്പിൾ പോയിന്റ്സ് ആണ്. ദെൻ കേരളത്തിൽ കൃഷിവകുപ്പ് ആരംഭിച്ചത് അല്ലെങ്കിൽ തിരുവിതാംകൂറിൽ കൃഷിവകുപ്പ് ആരംഭിച്ചത് ആരെന്ന് പരീക്ഷയ്ക്ക് ചോദിക്കും. ശ്രീമൂലം തിരുനാൾ രാമവർമ്മ രാജാവാണ്. 1908 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ശ്രദ്ധിക്കുക, തിരുവിതാംകൂറിൽ കൃഷിവകുപ്പ് ആരംഭിച്ചത് ആരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മ. നമ്മൾ പഠിക്കാറുണ്ടല്ലോ ഇന്ത്യയിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ആരാണ്? കഴ്സൺ പ്രഭു ആണ്. ഇന്ത്യയിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ആരാണ്? കഴ്സൺ പ്രഭു ആണ്. അതേപോലെ പഠിക്കുക കേരളത്തിൽ കൃഷിവകുപ്പ് ആരംഭിച്ച ആരാണ്? ശ്രീമൂലം തിരുനാൾ രാമവർമ്മ രാജാവാണ്. അതേപോലെ നമ്മൾ ചരിത്രത്തിൽ ഒരു ക്വസ്റ്റ്യൻ എപ്പോഴും ഫേസ് ചെയ്യും, കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കേരളത്തിലെ ആദ്യത്തെ സംഘടിത കർഷക തൊഴിലാളി സമരം നയിച്ചത് ആരാണ്? അയ്യങ്കാളിയാണ്. കേരള കർഷക തൊഴിലാളി നിയമം പാസാക്കിയ വർഷം അഗ്രികൾച്ചറൽ വർക്കേഴ്സ് ആക്ട് ഇൻ കേരള 1974 ഇമ്പോർട്ടന്റ് ആണ്. കേരള കർഷക തൊഴിലാളി നിയമം ഏത് വർഷമാണ് പാസാക്കുന്നത്? 1974. കേരള കർഷക തൊഴിലാളി നിയമം പാസാക്കുന്ന ഏത് വർഷമാണ്? 1974 കേരള കർഷക തൊഴിലാളി നിയമം പാസാക്കുന്നത്.
ഇതിനെ കേരളത്തിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്നു. കേരളത്തിലെ കർഷകരുടെ മാഗ്നാ കാർട്ട എന്ന് അറിയപ്പെടുന്ന 1974 കർഷക തൊഴിലാളി നിയമത്തെയാണ് ഇത് പാസാക്കുമ്പോൾ മുഖ്യമന്ത്രി സി അച്യുതമേനോൻ ആയിരുന്നു. ഇത് പാസാക്കുമ്പോൾ മുഖ്യമന്ത്രി ആരാണ്? സി അച്യുതമേനോൻ. അതേപോലെ കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ നൽകി തുടങ്ങിയത് 1980 പഠിക്കുക. കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ നൽകി തുടങ്ങിയ ഏത് വർഷമാണ്? 1980 കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ നൽകി തുടങ്ങുന്നത്. അതേപോലെ കേരളത്തിൽ കൃഷി ഭവനുകൾ ആരംഭിച്ചത് 1987. അപ്പോൾ മൂന്ന് പോയിന്റ്സ് ഇമ്പോർട്ടന്റ് ആണ്. ഒന്ന്, കേരള കർഷക തൊഴിലാളി നിയമം ഏത് വർഷം? 1974. കേരള കർഷക തൊഴിലാളി നിയമം ഏത് വർഷമാണ്? 1974. രണ്ട്, കേരളത്തിൽ കർഷക തൊഴിലാളി പെൻഷൻ നൽകി തുടങ്ങി ഏത് വർഷം? 1980. കേരളത്തിൽ കൃഷിഭവനുകൾ ആരംഭിച്ചു 1987. ഇനി മനസ്സിലാക്കിയിരിക്കണം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഭൂമി കൃഷി ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ജില്ല. ദെൻ കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിള ഏത്? തെങ്ങാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിള ഏതാണ്? തെങ്ങാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിള. നമുക്കറിയാം കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ നാളികേരം ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോഴിക്കോട് ജില്ലയാണ്. അന്താരാഷ്ട്ര നാളികേര ദിനം എന്നാണ് സെപ്റ്റംബർ 2. ഇതൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്ന കാർഷിക വിള തെങ്ങാണ്. കേരളത്തിൽ ശാസ്ത്രീയമായി തെങ്ങ് കൃഷി പ്രചരിപ്പിച്ചത് ഡച്ചുകാരാണ്. കേരളത്തിൽ ശാസ്ത്രീയമായിട്ട് തെങ്ങ് കൃഷി പ്രചരിപ്പിച്ചാരാണ്? ഡച്ചുകാരാണ് കേരളത്തിൽ ശാസ്ത്രീയമായിട്ട് തെങ്ങ് കൃഷി പ്രചരിപ്പിക്കുന്നത്. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചാണ്. അതേപോലെ കേരള സംസ്ഥാന നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം, പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. കേരള സംസ്ഥാന നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി. പ്രീവിയസ് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക, സംസ്ഥാന നാളികേര ഗവേഷണ ബോർഡിന്റെ ആസ്ഥാനം, വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചിയിലാണ്. അതേപോലെ കേര ഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം. തിരിയരുത്, സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം, നാളികേര ഗവേഷണ കേന്ദ്രമുണ്ട്, അതേപോലെ നാളികേര വികസന ബോർഡുണ്ട്, കേര ഫെഡുണ്ട്. ഇത് തമ്മിൽ തിരിയരുത്, കൃത്യമായി മനസ്സിലാക്കണം. നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കൊച്ചി. കേര ഫെഡിന്റെ ആസ്ഥാനം എവിടെയാണ്? കേര ഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. ഇനി സംസ്ഥാന നാളികേര വികസന ബോർഡ് നമ്മൾ പഠിച്ചു. അതേപോലെ തന്നെ ഓർക്കേണ്ട രണ്ട് പോയിന്റ് ആണ്, കേരളത്തിലെയും ഇന്ത്യയിലെയും നാളികേര ഗവേഷണ കേന്ദ്രങ്ങൾ നമ്മുടെ നാട്ടിലാണുള്ളത്. അതിൽ ശ്രദ്ധിച്ചോണം, സംസ്ഥാന നാളികേരം, അതായത് നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ കേരളവുമായിട്ട് റിലേറ്റ് ചെയ്ത സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം, സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കട്ടച്ചാൽക്കുഴി എന്ന സ്ഥലത്താണ് ബാലരാമപുരം സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം. പ്രീതിയല്ലോ. ഇനി കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം കായംകുളത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇപ്പൊ രണ്ടും കേരളത്തിലാണ്, രണ്ട് സ്ഥലവും നാളികേര ഗവേഷണ കേന്ദ്രമാണ്. അതിൽ സെൻട്രൽ ആണ് എവിടെ? കായംകുളത്തും. നമ്മുടെ സംസ്ഥാനത്തിന്റെ എവിടെയാണ്? ബാലരാമപുരത്ത്. ശ്രദ്ധിച്ചോണം, സംസ്ഥാന നാളികേര വികസന ബോർഡ് കൊച്ചി, കേര ഫെഡ് തിരുവനന്തപുരം, അതേപോലെ സംസ്ഥാന നാളികേര ഗവേഷണ കേന്ദ്രം ബാലരാമപുരത്തും, കേന്ദ്ര നാളികേര ഗവേഷണ കേന്ദ്രം എവിടെ സ്ഥിതി ചെയ്യുന്നു? കായംകുളത്ത് സ്ഥിതി ചെയ്യുന്നു. ദെൻ മികച്ച കേര കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരമാണ് കേര കേസരി. മികച്ച കേര കർഷകന് നൽകുന്ന എന്താണ്? കേര കേസരി. അതും പഠിച്ചിരിക്കുക. അപ്പൊ കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന കാർഷിക വിള ഏതാണ്? തെങ്ങാണ്. ശാസ്ത്രീയമായിട്ട് ഇവിടെ തെങ്ങ് കൃഷി പ്രോത്സാഹിപ്പിച്ചാരാണ്? ഡച്ചുകാരാണ്. ഏറ്റവും കൂടുതൽ നാളികേര ഉൽപ്പാദിപ്പിക്കുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. സംസ്ഥാന നാളികേര വികസന ബോർഡിന്റെ ആസ്ഥാനം കൊച്ചി, കേര ഫെഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം, അതേപോലെ സംസ്ഥാന നാളികേര വികസന ബോർഡാണ് കൊച്ചിയിൽ സ്ഥിതി ചെയ്യുന്നത്, കേര ഫെഡ് തിരുവനന്തപുരത്തും. പിന്നെ നമ്മൾ നോക്കേണ്ടത് കോക്കനട്ട് റിസർച്ച് സ്റ്റേഷൻ ആണ്. സംസ്ഥാനത്തിൻ്റെത് എവിടെയാണ്? ബാലരാമപുരത്തും. കേന്ദ്രത്തിൻ്റെത് എവിടെയാണ്? കായംകുളത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. അതുപോലെ കേര കേസരിയാണ് മികച്ച കേര കർഷകന് നൽകുന്ന പുരസ്കാരം. അതും ഓർത്തിരിക്കുക. ഇനി കേരളത്തിലെ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന രണ്ടാമത്തെ കാർഷിക വിള റബ്ബറാണ്.
നമ്മൾ പഠിച്ചു റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററേറ്റ് മണ്ണാണ്. മുൻപ് പരീക്ഷ ചോദിച്ചതാണ് വെട്ടുകല്ല് മണ്ണ്. റബ്ബർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? ലാറ്ററേറ്റ് മണ്ണാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളം. സിമ്പിൾ പോയിന്റ് ആണ്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം കേരളമാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന എവിടെയാണ്? കോട്ടയം ജില്ലയിലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ റബ്ബർ ഉൽപ്പാദിപ്പിക്കുന്ന ജില്ല ഏതാണ്? കോട്ടയം ജില്ല. മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്. അതേപോലെ റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ്? കോട്ടയത്താണ്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ആസ്ഥാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കോട്ടയത്താണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ പഠിക്കുക, എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി. പേര് പഠിക്കുക, ജോൺ ജോസഫ് മർഫി. ജോൺ ജോസഫ് മർഫി ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത്. ശ്രദ്ധിച്ചു വേണം, എസ് സി ആർ ടി ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ് ഞാനിത് പറയുന്നത്. കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് പെരിയാറിന്റെ തീരത്ത്. നമ്മൾ പഠിക്കാറുണ്ട് താമരശ്ശേരി എന്ന് മുൻപ് മത്സര പരീക്ഷയിൽ ആൻസർ കീയായിട്ട്. പക്ഷേ എസ് സി ആർ ടി ടെക്സ്റ്റിൽ പറയുന്നത് കേരളത്തിൽ ആദ്യമായി റബ്ബർ കൃഷി ആരംഭിച്ചത് 1902 പെരിയാറിന്റെ തീരത്തുനിന്നാണ്. അതേപോലെ ശാസ്ത്രീയമായിട്ട് റബ്ബർ കൃഷി ആരംഭിച്ചത്, അതായത് വാണിജ്യ അടിസ്ഥാനത്തിൽ റബ്ബർ കൃഷി ആരംഭിച്ചത് കോട്ടയം മുണ്ടക്കയത്താണെന്നും പറയുന്നുണ്ട്. ഇത് എസ് സി ആർ ടി സ്കൂൾ ടെക്സ്റ്റിനെ ബേസ് ചെയ്താണ്. അതുകൊണ്ട് തന്നെ എക്സാമിന് ഇനി ചോദിച്ചാൽ ഫൈനലായിട്ട് വരാൻ സാധ്യതയുള്ളത് ആ ഒരു ആൻസറാണ്. അത് ശ്രദ്ധിച്ചോണം, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള ഏതാണ്? നെല്ലാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കൃഷി ചെയ്യുന്ന ഭക്ഷ്യവിള നെല്ലാണ്. അപ്പോൾ നെല്ലുമായിട്ട് റിലേറ്റ് ചെയ്ത് സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ് എപ്പോഴും ചോദിക്കാറുള്ളത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏത് ജില്ലയാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി ചെയ്യുന്ന ജില്ല ഏതാണ്? പാലക്കാട് ജില്ലയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെൽകൃഷി, ഏറ്റവും കുറവ് ഇടുക്കിയാണ്. ഏറ്റവും കുറവ് ഇടുക്കി. അതേപോലെ കേരളത്തിലെ ഏറ്റവും കൂടുതൽ സുഗന്ധ നെല്ലിനങ്ങൾ കൃഷി ചെയ്യുന്നത് വയനാട് ജില്ലയിലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ നെല്ല് കൃഷി ചെയ്യുന്ന പാലക്കാട്, കുറവ് ഇടുക്കി, ഏറ്റവും കൂടുതൽ സുഗന്ധ നെല്ല് കൃഷി ചെയ്യുന്ന എവിടെയാണ്? വയനാട്ടിലാണ്. ശ്രദ്ധിച്ചോണം. പിന്നെ നമുക്കറിയാം കേരളത്തിന്റെ നെല്ലറ എന്നറിയപ്പെടുന്ന ജില്ല പാലക്കാട്, സ്ഥലം കുട്ടനാട്. തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാട്. ഇതൊക്കെ എപ്പോഴും ചോദിക്കാനുള്ള സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. തിരുവിതാംകൂറിന്റെ നെല്ലറ നാഞ്ചിനാട്. കേരളത്തിൽ പ്രധാനമായിട്ടും 3 തരത്തിലുള്ള നെൽകൃഷി കാലങ്ങളാണ് ഉള്ളത്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, മുൻപ് പരീക്ഷയിൽ ചോദിച്ചതാണ്. 1 വിരിപ്പ്, 2 മുണ്ടകൻ, 3 പുഞ്ച. ഇമ്പോർട്ടൻ്റ് ആണ് വിരിപ്പ്, അതേപോലെ മുണ്ടകൻ, പുഞ്ച. ഇപ്പോൾ പരീക്ഷയിൽ ചോദിക്കും മഴക്കാല നെൽകൃഷി രീതി ഏത്? വിരിപ്പാണ്. മഴക്കാല നെൽകൃഷി രീതി ഏതെന്ന് ചോദിച്ചാൽ ഇതാണ് വിരിപ്പാണ്. ദെൻ ശൈത്യകാല നെൽകൃഷി രീതിയാണ് മുണ്ടകൻ. ശൈത്യകാല നെൽകൃഷി രീതിയാണത് മുണ്ടകൻ. അപ്പോൾ പരീക്ഷയിൽ ചോദിക്കും കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന കാലം ഏത്? മുണ്ടകൻ കൃഷിയിലൂടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ വേനൽക്കാല നെൽകൃഷി രീതിയാണ് പുഞ്ചകൃഷി, അതായത് വെള്ളം പറ്റിച്ച് കൃഷി ചെയ്യുന്നു. പുഞ്ചകൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമായ ജില്ലയാണ് ആലപ്പുഴ ജില്ല. പുഞ്ചകൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമായ ജില്ല ഏതാണ്? ആലപ്പുഴ ജില്ലയാണ്. അത് മുൻപ് പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. പുഞ്ചകൃഷിക്ക് ഏറ്റവും പ്രസിദ്ധമായ ജില്ല ആലപ്പുഴ ജില്ലയാണ്. അത് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, അതായത് നമുക്ക് കരിനിലങ്ങൾ എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്. നമ്മൾ കോൾപാടങ്ങൾ എന്ന് പറയും. അതായത് വെള്ളം വറ്റിച്ച ശേഷം കൃഷി ചെയ്യുന്ന പാടങ്ങളെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കോൾ നിലങ്ങൾ എന്ന് വിളിക്കുക. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങളുള്ള ജില്ല തൃശ്ശൂർ ജില്ലയാണ്. പരീക്ഷയ്ക്ക് ചോദിച്ചാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങളുള്ള ജില്ല ഏതാണ്? തൃശ്ശൂർ ജില്ലയാണ്. മുൻ പരീക്ഷയിൽ ചോദിച്ചാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കോൾ നിലങ്ങളുള്ള ഏത് ജില്ലയിലാണ്? തൃശ്ശൂർ ജില്ലയിൽ ആണ്. അതും ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്. ദെൻ ഞാറ്റുവേല. സൂര്യന്റെ സഞ്ചാരത്തെയാണ് നമ്മൾ ഞാറ്റുവേല എന്ന് വിളിക്കുന്നത്. ഒരു വർഷത്തിലാകെ 27 ഞാറ്റുവേലകളുണ്ട്. മുൻ പരീക്ഷയിൽ റിപ്പീറ്റ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഒരു വർഷത്തിലാകെ എത്ര ഞാറ്റുവേലകളുണ്ട്? 27 ഞാറ്റുവേലകൾ. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം 13.5 ദിവസമാണ്. 13 മുതൽ 14 എന്നാണ് പറയുക. പക്ഷെ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം എത്രയാണ്? 13.5 ദിവസമാണ്. അതിലേറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേലയാണ് തിരുവാതിര ഞാറ്റുവേല. ഏറ്റവും ദൈർഘ്യമേറിയ ഞാറ്റുവേല എന്ന് ചോദിക്കും. കാരണം കൃഷി
കൃഷിപ്പണിക്ക് ആരംഭിക്കുന്ന തിരുവാതിര ഞാറ്റുവേലയിലാണ്. 15 ദിവസമാണ് ഇതിന്റെ ദൈർഘ്യം. ഒരു വർഷത്തിലാകെ 27 ഞാറ്റുവേല. ഒരു ഞാറ്റുവേലയുടെ ദൈർഘ്യം 13.5 ദിവസമാണ്, 13.5 ദിവസമാണ്. അതേപോലെ ഏറ്റവും ദൈർഘ്യമേറിയ തിരുവാതിര ഞാറ്റുവേലയാണത്, 15 ദിവസമാണ്. ദ ലാസ്റ്റ് കാറ്റഗറിയിൽ മണ്ണാണ്. സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണ് ലാറ്ററേറ്റ് മണ്ണാണ്, വെട്ടുകല്ല് മണ്ണാണ്, ജലം തങ്ങി നിൽക്കാത്ത മണ്ണാണ് ലാറ്ററേറ്റ് മണ്ണ് അല്ലെങ്കിൽ വെട്ടുകല്ല് മണ്ണ് എന്ന് പറയുന്നത്. അതേപോലെ നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്, നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? നെൽകൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. അതേപോലെ തന്നെ കരിപ്പാടം മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശമാണ് കുട്ടനാട്. കരിപ്പാടം മണ്ണ് കാണപ്പെടുന്ന പ്രദേശം ഏതാണ്? കുട്ടനാട്. നദി ഒഴുകുന്നതിന്റെ ഭാഗമായിട്ടാണ് കരിപ്പാടം മണ്ണ്. പിന്നെ സ്ഥിരമായി ചോദിക്കുന്ന സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്, കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ പ്രദേശം ഏതാണ്? പാലക്കാടാണ്, ചിറ്റൂരാണ്. അതുകൊണ്ടാണ് അവിടെ പരുത്തിയും നീലക്കടലയും കൃഷി ചെയ്യുന്നത്. കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ് കാണപ്പെടുന്ന എവിടെയാണ്? പാലക്കാട്, ചിറ്റൂരാണ്. അതേപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പോയിന്റ് ആണ്, തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് എന്ന് പറയുന്നത് തീരദേശ മണ്ണാണ്. തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യം ഏതാണ്? തീരദേശ മണ്ണാണ് തെങ്ങ് കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ്. അതേപോലെ തന്നെ കായൽ മണ്ണ് കാണപ്പെടുന്ന കേരളത്തിലെ ജില്ലകൾ നമുക്ക് പെട്ടെന്ന് ആൻസർ ചെയ്യാൻ പറ്റും, കോട്ടയവും ആലപ്പുഴയുമാണ്. കായൽ മണ്ണ് കാണപ്പെടുന്ന ഏതാണ്? കോട്ടയവും ആലപ്പുഴയുമാണ് കായൽ മണ്ണ് കാണപ്പെടുന്നത്. അതേപോലെ നദീതീര എക്കൽ മണ്ണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് കൊല്ലത്താണ്. ശ്രദ്ധിച്ചോണം, സിമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. കേരളത്തിൽ ഏറ്റവും കൂടുതലുള്ളത് വെട്ടുകൽ മണ്ണ് അല്ലെങ്കിൽ ലാറ്ററേറ്റ് മണ്ണാണ്. നെൽകൃഷിക്ക് ഏതാണ്? എക്കൽ മണ്ണാണ് വേണ്ടത്. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ചിറ്റൂർ ആണ്. അതേപോലെ കരിപ്പാടം മണ്ണ് കാണപ്പെടുന്നത് കുട്ടനാട്ടിലാണ്, അത് സിമ്പിൾ പോയിന്റ് ആണ്. കായൽ മണ്ണ് കാണപ്പെടുന്നത് കോട്ടയവും ആലപ്പുഴയുമാണ്. കായൽ മണ്ണ് കാണപ്പെടുന്നത് കോട്ടയം ആലപ്പുഴ ജില്ലകളിലാണ് കൂടുതലായിട്ടും. നദീതീര എക്കൽ മണ്ണ് കൂടുതൽ കാണപ്പെടുന്ന ഏത് ജില്ലയിലാണ്? കൊല്ലം ജില്ലയിലാണ്. അതേപോലെ ശ്രദ്ധിക്കുക, കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ശില കായാന്തരിത ശിലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ശില ഏതെന്ന് ചോദിച്ചത് ഏതാണ്? കായാന്തരിത ശിലയാണ് കേരളത്തിലെ ഏറ്റവും കൂടുതലുള്ള ശില. അതേപോലെ കേരളത്തിലെ മണ്ണ് മ്യൂസിയം തിരുവനന്തപുരം ജില്ലയിലെ പാറാട്ടുകോണത്താണ് സ്ഥിതി ചെയ്യുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ പാറോട്ട് കോണത്താണ് കേരളത്തിലെ മണ്ണ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ കേരളത്തിലെ ഭൂപ്രകൃതി, കാലാവസ്ഥ, കൃഷി, മണ്ണ് ഈ ടോപ്പിക്കിൽ നിന്നും എക്സാം ഓറിയന്റഡ് ആയിട്ട്, അതായത് പ്രീവിയസ് ആയിട്ട് ചോദിച്ച എല്ലാ ഫാക്ട്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ആയിട്ട് മാറിയ പോയിന്റ്സ് നമ്മളിവിടെ പഠിച്ചു. കൃത്യമായി റിവൈസ് ചെയ്ത് പഠിച്ചാൽ ഈ ഒരു കാറ്റഗറിയിൽ ചോദിക്കുന്ന എല്ലാ ചോദ്യങ്ങൾക്കും നമുക്ക് സിമ്പിളായിട്ട് ആൻസർ ചെയ്യാൻ സാധിക്കും. ഈ ഒരു ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു.